് വെൽക്കം ടു റിനീഷ സി എസ് ഇടു വേൾഡ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു എൽ ആർ പാസറിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഓൾറെഡി എന്താണ് എൽ ആർ പാസർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എൽ ആർ പാസൺ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു എല്ലാർ പാസർ ടേബിളിന് രണ്ട് ഫീൽഡാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു എല്ലാർ പാസർ ടേബിളിനെ രണ്ടായിട്ട് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ടേബിളും ഗോ ടു ടേബിളും ഉണ്ട് അപ്പം ഈ ഒരു ആക്ഷൻ ടേബിളും ഗോ റ്റു ടേബിളായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടു ആക്ഷൻ ടേബിളിന് അത് ഇവിടെ സ്റ്റേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സ്റ്റേറ്റുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ ഒരു പാസിംഗ് ടേബിളിൻ്റെ അകത്ത് സ്റ്റേറ്റ് ആണ് എല്ലാ പാസ് ടേബിളിൻ്റെ അകത്ത് സ്റ്റേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത് ആക്ഷൻ ടേബിളിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്തുള്ള അതായത് ഈ തന്നിരിക്കുന്ന ഗ്രാമർ വെച്ചിട്ട് ഓരോ ഗ്രാമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പാസിങ് ടേബിൾ വരയ്ക്കുന്നത് ഈ ആക്ഷൻ ടേബിളിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ അകത്ത് നോൺ ടെർമിന ടെർമിനൽസ് ആണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കണ്ടോ ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ അകത്ത് ടെർമിനൽസ് ആണ് ഇവിടെ എഴുതിയിരിക്കുക ഗോ ടു ടേ ഗോ ടു ടേബിളിൻ്റെ അകത്ത് ഉള്ളത് ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ നോൺ ടെർമിനൽസ് ആയിരിക്കും ഗോ ടു ടേബിളിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് ഓക്കെ ആക്ഷൻ ടേബിളിൻ്റെ അകത്ത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഐ ഡി പ്ലസ് സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ ഇതൊക്കെയാണ് ടെർമിനൽസ് കണ്ട അപ്പം നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ പാസിംഗ് ടേബിളാണ് ഈ വരച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസിംഗ് ടേബിൾ വരയ്ക്കാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻ്റ് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എസ് എൽ ആറ് സി എൽ ആറ് എൽ എ എൽ ആറ് അവിടെ ഈ പാസിംഗ് ടേബിളിൻ്റെ അകത്ത് മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒന്നും വ്യത്യാസമില്ല അപ്പോൾ ഓരോ എസ് എൽ ആർ സി എൽ ആറ് എൽ എൽ ആറിനകത്ത് ഓരോന്നിൻ്റെ അകത്തും ഓരോ തരത്തിലുള്ള പാസിംഗ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ആക്ഷൻ ടേബിളും ഗോ ടു ടേബിളിൻ്റെ അകത്തും ഇവിടെ വരുന്ന ഇപ്പം ഐ ഡി ആക്ഷൻ ടേബിളിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ആക്ഷനിൻ്റെ അകത്ത് വരിക ഈ ഒരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ ഒക്കെ ഇതാണ് ഗ്രാമർ ആ ഗ്രാമറിൻ്റെ അകത്തുള്ളതിൻ്റെ ടെർമിനൽസ് ആണ് അവിടെ വരിക ടെർമിനൽ എന്ന് പറയുമ്പോഴത്തേന് ഏതൊക്കെ വരും പ്ലസ് സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഐ ഡി ഡോളർ ഇതൊക്കെയാണ് ആക്ഷൻ ടേബിളിനകത്ത് വരുന്നത് ഗോ ടു ടേബിളിനകത്ത് നോൺ ടെർമിനൽസ് ഇവിടുത്തെ യൂസ് ചെയ്യുന്ന നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് ഇ എ ടി എഫ് ഓക്കെ ഇതാണ് ഇവിടുത്തെ യൂസ് ചെയ്യുന്ന ടെർമിനൽസ് സോറി നോൺ ടെർമിനൽസ് അപ്പം അത്രവുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതെങ്ങനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിൽ പഠിക്കും എസ് എൽ ആറ് സി എൽ ആർ എൽ എ എൽ ആർ വെച്ചിട്ടാണ് നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഈ എസ് ഫൈവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്ന എസ് ഫൈവ് എസ് ഫൈവ് ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് എസ് ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്നാണ് ഓക്കെ എസ് റെപ്രസെൻറ്റ് ദി ഷിഫ്റ്റ് ആൻഡ് ഫൈവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് ആണ് ഓക്കെ എസ് എന്ന് പറയുന്ന ഷിഫ്റ്റും എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇപ്പൊ ഇവിടെ എസ് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് ഇസ് ദ എസ് മീൻസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഫോർ മീൻസ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് ഇനി ആർ ടൂ ഓക്കെ ആർ ടൂ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് റെഡ്യൂസ് എന്നാണ് ഓക്കെ റെഡ്യൂസ് എന്നാണ് ആർ ഡി നോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ടു എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ ഇതിനെയാണ് ഇക്വേഷൻ നമ്പർ ഇട്ടേക്കുന്നത് വൺ ടു ഇതാണ് ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് ഇക്വേഷൻ നമ്പർ അപ്പം ഇതിൻ്റെ അത് ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം എന്നാണ് മീൻ ചെയ്തേക്കുന്നത് ആർ ടു എന്ന് പറയുമ്പം സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം ും ഇവിടെ പറഞ്ഞേക്കുന്നത് സ്റ്റേറ്റുകളാണ് ഓരോ ടെർമിനൽ നോൺ ടെർമിനലിനുമുള്ള സ്റ്റേറ്റുകളാണ് ഈ ഗോ ടു ടേബിളിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ സ്റ്റേറ്റുകളാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ഇവിടെ എ സി സി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് എന്നാണ് മീനിങ് ഓക്കെ എ സി സി മീൻസ് ആക്സെപ്റ്റ് അപ്പം ഈ ടേബിളിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസാണ് കിട്ടുന്നത് എ സി സി എന്ന് പറഞ്ഞെങ്കിൽ അക്സെപ്റ്റ് അപ്പം എല്ലാ പാസിങ് ടേബിളിന് അകത്ത് രണ്ടായിരം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ നമുക്ക് ആക്ഷൻ ടേബിളിൻ്റെ അകത്തുള്ളത് ടെർമിനൽസ് ആയിരിക്കും ഗോ ടു ടേബിളിൻ്റെ അകത്ത് നോൺ ടെർമിനൽസ് ആയിരിക്കും എസ് ഫൈവ് എസ് പിന്നെ നമ്പർ കാണും എസ് ഡിനോട്ട് ദ ഷിഫ്റ്റ് പിന്നെ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്ന അതിൻ്റെ സ്റ്റേറ്റ് ആണ് ആർ ടു എന്ന് പറഞ്ഞെങ്കിൽ ആർ മീൻസ് റെഡ്യൂസ് എത്രാമത്തെ ഇക്വീഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഗോ ടു ടേബിളിൻ്റെ അകത്ത് നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം എല്ലാ പാസർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാണ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണുള്ളത് എല്ലാ പാസറിൻ്റെ അകത്ത് നമ്മൾ വരയ്ക്കേണ്ടത് ഇത് ഷിഫ് റെഡ്യൂസ് പാസ്സറാന്ന് പറഞ്ഞു എല്ലാ പാസർ ഷിഫ്റ്റ് റെഡ്യൂസ് പാസ്സർ അപ്പം എന്തുണ്ട് ഒരു സ്റ്റാക്ക് ഉണ്ട് ഇൻപുട്ടുണ്ട് ആക്ഷൻ ഉണ്ട് ഇനിഷ്യലി സ്റ്റാക്കിൻ്റെ അകത്തുണ്ടാവുക സീറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഇനിഷ്യലി സ്റ്റാക്കിൻ്റെ ഉണ്ടാവുക ഡോളർ കാണും കൂടാതെ ഇനിഷ്യലി സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇൻപുട്ടിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതിനുള്ള പാസിങ് ടൈം എങ്ങനെയാണ് എല്ലാ പാസർ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ തന്നിരിക്കുന്ന ഇൻപുട്ടെന്ന് പറയുന്നത് ഐ ഡി പ്ലസ് ഐ ഡി ആണ് അപ്പോൾ ഇതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക ഡോളർ ഇടുക അപ്പോൾ ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ഒരു ഡോളർ അപ്പം ഇവിടെ നമ്മൾ ആക്ഷൻ ടേബിളിനകത്ത് നമുക്ക് നോക്കുന്നത് സ്റ്റാക്കിൻ്റെ ഇപ്പോൾ ടോപ്പിക് എടുക്കുന്നത് ആണ് ഇൻപുട്ടിൻ്റെ അകത്ത് കറണ്ട് ഇൻപുട്ട് സിമ്പിൾ എന്ന് പറയുന്ന ഐ ഡി ആണ് അപ്പം സീറോയ്ക്കും ഐ ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കും സീറോ ആണ് സ്റ്റേറ്റ് സീറോ ഇസ് എ സ്റ്റേറ്റ് ആൻഡ് ഐ ഡി എന്ന് പറയുന്ന കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണ് എന്ന് നോക്കും സീറോയ്ക്കും ഐ ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിളിൽ എന്താണ് കിടക്കുന്നത് എന്ന് നോക്കും അപ്പോൾ സീറോയെ വരുന്നത് ഇതാണ് സ്റ്റേറ്റ് സീറോ ഐ ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ കിടക്കുന്ന എസ് ഫൈവ് എന്നാണ് ഓക്കെ എസ് മീൻസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് എസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് മീൻ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് ഏതാണ് ഫൈവ് അപ്പം സ്റ്റേറ്റ് ഇവിടെ ഫൈവ് ആണ് അപ്പം സീറോയ്ക്കും ഐ ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നടക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഫൈവ് ആണ് അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ അകത്തു ഒരു സിമ്പിളിനെ എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് കൊണ്ടിടുക അതാണ് ഐ ഡി കൂടാതെ സ്റ്റേറ്റ് കൊണ്ടു വയ്ക്കണം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫൈവ് ആണ് ഈ ഫൈവും കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടു വയ്ക്കുക അപ്പം ഐ ഡിയും ഫൈവും വരും ഇനി സ്റ്റാക്കിന്റെ ടോപ്പിക് കിടക്കുന്നത് ഫൈവ് ആണ് ഇൻപുട്ടിൽ കിടക്കുന്നത് സ്റ്റാർ ആണ് ഓക്കെ അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ എന്താണ് വരുന്നതെന്ന് നോക്കുക സ്റ്റാറിനും ഓക്കെ ഫൈവ് ആണ് ഫൈവിനും സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ് ഫൈവ് സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ എന്താണ് വരുന്നത് എന്ന് നോക്കുക ഇറ്റ് ഈസ് ആർ സിക്സ് ആർ സിക്സ് ആർ മീൻസ് ആർ സിക്സിൻ്റെ അകത്ത് ആർ എന്ന് പറയുന്നത് റിഡ്യൂസ് എന്നാണ് സിക്സ് എന്ന് പറയുന്നത് സിക്സ് ഇക്വീഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാനാണ് ആറ് റിഡ്യൂസ് ഓക്കെ സിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പം ആർ സിക്സ് എന്ന് പറയുമ്പോഴത്തേന് സിക്സ് ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം അതായത് ഈ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം ആ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക ഐ ഡിയുടെ ലെങ്ത് ആണ് ഓക്കെ ഐ ഡിയുടെ ലെങ്ത് ആണ് അപ്പം ഡബിൾ ലെങ്ത് സ്റ്റാക്കിൻ്റെ അകത്തു നിന്ന് നമ്മൾ പോപ്പിയാണ് ഓക്കെ അതായത് ഡബിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഐ എ ഐ ഡി ഫൈവിനേയും ഐ എ നമ്മൾ പോപ്പ് ചെയ്തു ഇനി നമ്മുടെ ഈ കിടക്കുന്നത് സ്റ്റാക്കിൻ്റെ അകത്ത് ഇനി ഈ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഡോളറും സീറോയുമാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഓക്കെ ഡോളറും സീറോയുമാണ് സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പം നമ്മൾ ഇക്വേഷൻ വെച്ച് റെഡ്യൂസ് ചെയ്ത് എഫ് ഇംപ്ലൈസ് ഐ ആണ് അപ്പം ഐ ഡിയും ഫൈവിനേയും ഫൈവിനെ ഐ ഡിയും നമ്മൾ പോപ്പ് ചെയ്തു എന്നിട്ട് റൈറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം പുഷ് ചെയ്യണം അപ്പൊ എഫിനെ നമ്മൾ പുഷ് ചെയ്യും എഫിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നോക്കേണ്ടത് സീറോയ്ക്കും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണെന്ന് നോക്കണം അപ്പോൾ ഒരു നോൺ ടേമിലെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം സീറോ ഇതാണ് സീറോ സീറോയ്ക്കും എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ എന്താണ് കിടക്കുന്നതെന്ന് നോക്ക് അപ്പം സീറോയ്ക്കും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ ഇതാണ് സീറോ സീറിനോ സീറോയ്ക്കും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ കിടക്കുന്നത് ത്രീ ആണ് ആ ത്രീയേം കൂടെ പുഷ് ചെയ്യാം സ്റ്റാക്കിൻ്റെ അകത്ത് അപ്പം എന്തൊക്കെ കാണും എനിക്ക് എഫും ത്രീയും കാണും ഓക്കെ കണ്ടോ സ്റ്റാക്കിൻ്റെ അകത്ത് എഫും ത്രീയുമാണ് ഇപ്പം കിടക്കുന്നത് ഇനി നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം സ്റ്റാക്കിൻ്റെ ടോപ്പിക് കിടക്കുന്നത് ത്രീ ആണ് കറണ്ട് ഇൻപുട്ട് സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർ ആണ് ഓക്കെ അപ്പം ത്രീ കിൻ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണ് എന്ന് നോക്കൂ അപ്പൊ ത്രീ കിൻ സ്റ്റാറിന് കറസ്പോണ്ടിങ് പാസിംഗ് ടേബിൾ കിടക്കുന്നത് ആർ ഫോർ ആണ് ആർ ഫോർ ആണ് പാസിംഗ് ടേബിൾ കിടക്കുന്നത് അപ്പൊ ആർ ഫോർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക അല്ലെ ഫോർത്ത് ഇക്വേഷൻ എടുത്തു ഇതിൻ്റെ എന്ത് ചെയ്യണം ലെങ്ത് എടുക്കുക റൈറ്റ് സൈഡിന് ലെങ്ത് എടുക്കുക അപ്പം ടി ഇംപ്ലൈസ് എഫ് ആണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് എഫ് ആണ് ഇതിൻ്റെ ലെങ്ത് വണ് അപ്പം ഇതിൻ്റെ ലെങ്ത് വണ്ണെങ്കിൽ ഇതിനെ ടു ടൈംസ് സ്റ്റാക്കിൻ്റെ അകത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പോപ്പ് ചെയ്യണം ഇതിനെ ടു ടൈംസ് പോപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്ത് നമ്മൾ പോപ്പ് ചെയ്യുക ടു ടൈംസ് ലെങ്ത് ഇവിടെ പോപ്പ് ചെയ്യുമ്പോഴത്തേന് എഫും ത്രീയും നമ്മൾ എടുത്ത് പോപ്പ് ചെയ്യാം എഫും ത്രീയും നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ അകത്ത് ഇപ്പം കിടക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ ഓക്കേ അപ്പം നമ്മൾ എടുത്തത് എങ്ങനെയാണ് ടി ഇംപ്ലൈസ് എഫ് എന്നാണ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം എഫിനെ ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ പോപ്പ് ചെയ്തു ഡബിൾ ലെങ്ത്തിനെ പോപ്പ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം എഫിനെയും ത്രീയെയും നമ്മൾ പോപ്പ് ചെയ്തു പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ടീ എടുത്തിട്ട് പുഷ് ചെയ്യണം ടീ എടുത്തിട്ട് നമ്മൾ പുഷ് ചെയ്തു ഇനി നമ്മൾ നോക്കേണ്ടത് പാസിംഗ് ടേബിളിൽ ചെന്നിട്ട് സീറോയ്ക്കും ടീക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണ് എന്നുള്ളത് നോക്കുക അപ്പം സീറോയ്ക്കും ടീക്കും കറസ്പോണ്ടിങ് അപ്പം എന്താണ് പാസിങ് ടേബിൾ എന്ന് നോക്കുക അതായിരിക്കും ഓക്കെ സീറോയ്ക്കും ടീക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ ഇപ്പം കിടക്കുന്നത് ടൂ ആണ് ആ ടൂ എന്ന് പറയുന്ന സ്റ്റേറ്റും കൂടെ നമ്മൾ പുഷ് ചെയ്യാം ടു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് അപ്പം എന്ത് ചെയ്തു സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു ഓക്കെ ഇതാണ് ടു എന്ന് പറയുന്നത് സീറോ ടി എ ഉണ്ടായിരുന്നുള്ളൂ ടു എന്ന് പറയുന്നതോടെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി സ്റ്റാക്കിൻ്റെ ടോപ്പിക്ക് കിടക്കുന്ന ടൂ ഇൻപുട്ടിന്റെ കറണ്ട് സിമ്പിള് സ്റ്റാർ അപ്പം ടൂവിനും സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണ് എന്ന് നോക്കുക അപ്പം എപ്പോഴും നമ്മൾ അറിയേണ്ടത് ഈ ടെർമിനലാണ് ആക്ഷൻ ടേബിളിലും നോൺ ടെർമിനലാണെങ്കിൽ ഗോ ടു ടേബിളിലും ആണ് വരിക അപ്പൊ ടൂ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്ന് ഓക്കെ ഇവിടെ വന്നു ടൂ സ്റ്റാർ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ വരുന്നത് നോക്കി ഇറ്റ് ഇസ് എസ് അപ്പം ഷിഫ്റ്റ് ചെയ്യുക അപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന സ്റ്റേറ്റിനെ എന്ത് ചെയ്യണം കറണ്ട് ഇൻപുട്ടായിട്ടുള്ള സിമ്പിളിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു കൂടാതെ സ്റ്റേറ്റും സ്റ്റേറ്റ് ഇവിടെ പറയുന്നത് സെവൻ ആണ് അല്ലേ സെവൻ ആണ് ഇവിടുത്തെ സ്റ്റേറ്റ് ആ സെവനും കൂടെ പുഷ് അപ്പം കണ്ടോ സ്റ്റാറിനെ എടുത്ത് പുഷ് ചെയ്തു സെവൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും പുഷ് ചെയ്തു ഇനി സ്റ്റാക്കിന്റെ ടോപ്പിക് കിടക്കുന്ന സെവൻ ആണ് സെവനും ഐ ഡി കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണ് എന്ന് നോക്കുക സെവനും ഐ ഡി കറസ്പോണ്ടിങ് സെവനും ഐ ഡി കറസ്പോണ്ടിങ് പാസിംഗ് ടേബിൾ കിടക്കുന്ന എസ് ഫൈവ് ആണ് എസ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻപുട്ട് സിംബൽ ഓക്കേ കണ്ടോ ഈ ഐ ഡി എടുത്തിട്ട് പുഷ് ചെയ്തു ഓക്കെ ഇപ്പം കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ഉണ്ടായിരുന്നത് ഐ ഡി ആണ് കൂടാതെ ഫൈവ് എന്ന് പറയുന്നതായിരുന്നു സ്റ്റേറ്റ് അതിനും കൂടെ നമ്മൾ എന്ത് ചെയ്തു പുഷ് ചെയ്തു ഇനി സ്റ്റാക്കിൻ്റെ ടോപ്പിക് കിടക്കുന്നത് ഫൈവ് ആണ് ഇൻപുട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് പ്ലസ് ആണ് അപ്പം ഫൈവിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണ് എന്ന് നോക്കാം ഓക്കെ ഫൈവിനും പ്ലസിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിളിൽ കിടക്കുന്ന ആർ സിക്സ് ആണ് ആർ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ഇക്വേഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യുക സിക്സ് ഇക്വേഷൻ എന്ന് പറയും ഇതാണ് സിക്സ് ഇക്വേഷൻ ഇത് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം ഇത് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ലെങ്ത് ഇറ്റ് ഈസ് വൺ വൺ ആണെങ്കിൽ ഡബിൾ ലെങ്ത് അതായത് വൺ ഇൻ ടു ടു ഇറ്റ് ഇസ് ഈക്വൽ ടു ടു രണ്ടെണ്ണത്തിനെ സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ പോപ്പ് ചെയ്യണം ഓക്കെ ഇത് അപ്പം ഫൈവിനെയും ഐഡിയും നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് പോപ്പ് ചെയ്തു അപ്പം ഫൈവിനെ ഐ ഡി ഐ ഡിയും ഫൈവിനെ നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇക്വേഷൻ ഏതായിരുന്നു എഫ് ഇംപ്ലൈസ് ഐ ആയിരുന്നു അപ്പോൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഫിനെ എന്ത് ചെയ്യണം സ്റ്റാക്കിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്യണം ഓക്കെ സ്റ്റാക്കിൻ്റെ അകത്ത് നമ്മൾ പുഷ് ചെയ്തു ഇനി നമുക്ക് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത് സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് എഫിനും സീറോ സെവനും ഓക്കെ എഫിനും സെവനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിളിൽ എന്താണ് എന്ന് നോക്കുക ും സെവനും എഫിനും കണ്ടോ ഇത് സെവനും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് സെവനും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണെന്ന് നോക്കി ഓക്കെ ഇതാണ് സെവൻ സെവനും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ എന്താണ് എന്ന് നോക്കി ടെൻ അപ്പൊ ഈ ടെൻ എന്ന് പറയുന്ന സ്റ്റേറ്റാൻ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് പുഷ് ചെയ്യും കണ്ടോ കൂടെ നമ്മൾ പുഷ് ചെയ്തു ഓക്കെ ഇനി സ്റ്റാക്കിന്റെ ടോപ്പിക് കിടക്കുന്നത് ടെൻ ആണ് ഇൻപുട്ടിന്റെ കറണ്ട് സിമ്പിൾ കിടക്കുന്നത് പ്ലസ് ആണ് അപ്പം പ്ലസ് സീറോക്കും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണ് എന്നാണ് നോക്കുന്നത് ഓക്കെ ടെന്നിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ കിടക്കുന്ന ആർ ത്രീ തേർഡ് ഇക്വേഷൻ എടുക്കുക തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആണ് ഓക്കെ ആദ്യം റൈറ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു ഇറ്റ് ഈസ് ത്രീ ഡബിൾ ലെങ്ത്ത് പോപ്പ് ചെയ്യുക അപ്പം ഡബിൾ ലെങ്ത്ത് നമ്മൾ ത്രീ ഇൻറ്റു ടു അപ്പം സിക്സ് എണ്ണം ആറെണ്ണം സ്റ്റാക്കിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്യണം പോപ്പ് ചെയ്യണം അപ്പം ആറെണ്ണം പോപ്പ് ചെയ്തു ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ചെയ്തു അപ്പൊ ആറ് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഉള്ളത് ഇത്രയേ കാണത്തുള്ളൂ അല്ലേ ഡോളർ ഡോളറും സീറോയും കാണാം അപ്പൊ നമ്മൾ ഏത് ഇക്വീഷൻ വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്തത് ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത് അപ്പൊ ഇത്രയോ എണ്ണത്തിനെ നമ്മൾ പോപ്പ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം ഇത്ര എണ്ണത്തിനെ പോപ്പ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എ നമ്മൾ എടുത്ത് പുഷ് ചെയ്തു എ എടുത്ത് പുഷ് ചെയ്തു ഇനി നമുക്ക് സ്റ്റേറ്റ് കണ്ടുപിടിക്കണം സ്റ്റേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സീറോയ്ക്കും ടീക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണ് എന്ന് നോക്കുക സീറോയ്ക്കും ടീക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിളിൻ്റെ അകത്ത് നമുക്ക് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ആണ് ഈ ടുവിനേം കൂടി എന്ത് ചെയ്യണം അതാണ് ചെയ്തിരിക്കുന്നത് ഈ ടൂവിനേം കൂടെ നമ്മൾ പുഷ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടൂ ആണ് സ്റ്റാക്കിന്റെ ടൂപ്പില് ഇൻപുട്ടിൽ കിടക്കുന്നത് പ്ലസ് ടു ആണ് ടൂവിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആക്ഷൻ ടേബിളിൽ എന്താണ് ടൂവിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിളുള്ളത് ആർ ടൂ ആണ് ആർ ടൂ എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യണം ഈ ഇംപ്ലോയ്സ് ടി ആണ് സെക്കൻഡ് ഇക്വേഷൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ അകത്തെ ലെങ്ത് കണ്ടുപിടിക്കുക റൈറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആണ് അപ്പം അതിൻ്റെ ഡബിൾ ലെങ്ത് സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് പോപ്പ് ചെയ്യണം അപ്പം ടു ഇൻ ടു വൺ എന്ന് പറയുമ്പോഴത്തേനെ ടു ആണ് ഈ ഡബിൾ ലെങ്ത്തിനെ എന്ത് ചെയ്യുക സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ പോപ്പ് ചെയ്യുക ഓക്കെ ഈ ഡബിൾ ലെങ്ത്തിനെ ഡബിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ആദ്യം ടൂ സെവ ടീം ടൂം ടീയും നമ്മളെടുത്ത് പോപ്പ് ചെയ്തു ഓക്കെ അപ്പൊ പോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന എന്താണ് ഡോളറും സീറോയും മാത്രമേ എന്ത് കാണത്തുള്ളൂ സ്റ്റാക്കിന്റെ അകത്ത് കാണത്തുള്ളൂ അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യംപ്ലൈസ് ടീ ആണ് അപ്പം എന്ത് ചെയ്തു ഇതിനെ ടി എയും ടൂവും ടീയും നമ്മൾ പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇ എടുത്തിട്ട് പുഷ് ചെയ്യണം അപ്പം ഇ എടുത്ത് പുഷ് ചെയ്തു കൂടാതെ സ്റ്റേറ്റോടെ നമുക്ക് പുഷ് ചെയ്യണം സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇപ്പം സീറോയ്ക്കും ഈക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണ് എന്ന് നോക്കുക അപ്പം സീറോയ്ക്ക് ഈക്കും കറസ്പോണ്ടിങ് ഗോ ടു ടേബിൾ സീറോ ഇത് ഈ കും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ അകത്ത് കിടക്കുന്നത് ആണ് ആ വണ്ണിനെടുത്ത് പുഷ് ചെയ്യുക ഓക്കെ ഈ വണ്ണിനെടുത്ത് നമ്മൾ എന്ത് ചെയ്തു പുഷ് ചെയ്തു അപ്പം ഈ വണ്ണും ആണ് ഇപ്പം നമുക്ക് ഇട്ടേക്കുന്നത് ഇനി സ്റ്റാക്കിന് ടോപ്പി കിടക്കുന്നത് വണ്ണാണ് ഇൻപുട്ടില് പ്ലസ് ആണ് അപ്പോൾ വണ്ണിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിംഗ് ടേബിൾ എന്താണെന്ന് നോക്കുക പാസിംഗ് ടേബിൾ എവിടെയാന്ന് നോക്കട്ടെ ആക്ഷൻ ടേബിൾ വേണം നോക്കാനായിട്ട് വണ്ണിനും പ്ലസ്സിനും കറസ്പോണ്ടിങ് കിടക്കുന്നത് എസ് ആണ് എസ് സിക്സ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യണം ആണ് എസ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് സിക്സ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ആണ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ പ്ലസ്സിനെ എടുത്ത് നമ്മളിവിടെ കൊണ്ടിട്ടു സ്റ്റേറ്റ് ഇവിടെ സിക്സ് ആണ് ആ സിക്സിനെ നമ്മൾ കൊണ്ട് പുഷ് ചെയ്തു ഇനിയും സ്റ്റാഗിന് ടോപ്പിൽ സിക്സ് ഇൻപുട്ടിൻ്റെ അകത്ത് കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ഐ ഡി ആണ് അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ഷൻ ടേബിൾ എന്താണ് എന്ന് നോക്കുക സിക്സിനും ഐ ഡി ക്യൂം കറസ്പോണ്ടിങ് ഓക്കെ സിക്സിനും ഐ ഡി ക്യൂം കറസ്പോണ്ടിങ് പാസിംഗ് ടേബിൾ എസ് ഫൈവ് എസ് മീൻസ് ഷിഫ്റ്റ് ഫൈവ് ഇസ് ദ കറണ്ട് സ്റ്റേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ സ്റ്റാക്കിൻ്റെ അകത്തുള്ള കറണ്ട് ഇൻപുട്ട് സിമ്പിളിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു ഫൈവ് ആണ് കറണ്ട് സ്റ്റേറ്റ് അതിനെയും കൂടെ നമ്മൾ പുഷ് ചെയ്തു ഓക്കെ അപ്പം ഐ ഡിയും ഫൈവും പുഷ് ചെയ്തു ഇനിയും സ്റ്റാക്കിന് ടോപ്പി കിടക്കുന്നത് ഫൈവ് ആണ് ഇൻപുട്ടിൽ കിടക്കുന്നത് ഡോളർ ആണ് അപ്പം ഇതിന് തമ്മിൽ ആക്ഷൻ ടേബിൾ എന്താണ് കിടക്കുന്നത് നോക്കുക ഫൈവിനും ഡോളറിനും കറസ് കോണ്ട് അപ്പം ഫൈവിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആർ സിക്സ് ആണ് ആർ സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ഇക്വീഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ലെങ്ത് റൈറ്റ് സൈഡിലെ ലെങ്ത് കണ്ടുപിടിക്കുക ആണ് അതിൻ്റെ ഡബിൾ ലെങ്ത് പോപ്പ് ചെയ്യുക അപ്പം രണ്ട് എണ്ണത്തിനെ പോപ്പ് ചെയ്യണം ഓക്കെ അതായത് ഈ രണ്ട് എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്തു പോപ്പ് ചെയ്തു പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞത് ഇഫ് ഇംപ്ലോയ് സൈഡ് ചെയ്യണം ഇതിന്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഏതാണോ കിടക്കുന്നത് അതിനെ പുഷ് ചെയ്യുക ഓക്കെ എഫിനെ പുഷ് ചെയ്തു ഇനി നമുക്ക് സ്റ്റേറ്റ് കണ്ടുപിടിക്കണം സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ഈ സിക്സിനും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണ് എന്ന് നോക്കുക സിക്സിനും എഫിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിളിൽ കിടക്കുന്നത് ആണ് ഈ ത്രീയേയും കൂടെ എന്ത് ചെയ്യണം പുഷ് ചെയ്യണം കണ്ട ത്രീയേയും കൂടെ നമ്മൾ പുഷ് ചെയ്തു ഇനി സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്നത് ടോപ്പി കിടക്കുന്നത് ത്രീ ആണ് ഇൻപുട്ടിൻ്റെ അകത്ത് ഡോളർ ആണ് ത്രീക്കും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കും ഡോളറിനും കറസ്പോണ്ടിങ് കിടക്കുന്ന ആർ ഫോർ ആണ് അപ്പൊ ഫോർത്ത് ഇക്വേഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഇംപ്ലൈസ് എഫ് ആണ് ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് റൈറ്റ് സൈഡിലുള്ള അതിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു വണ് ഡബിൾ ലെങ്ത്തിനെ നമ്മളെടുത്ത് പോപ്പ് ചെയ്യാം അപ്പൊ രണ്ടെണ്ണത്തിനെടുത്തിട്ട് പോപ്പ് ചെയ്യണം രണ്ടെണ്ണം എന്ന് പറയുമ്പം എഫും ത്രീയും ഓക്കെ ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ നമ്മളെടുത്ത് പോപ്പ് ചെയ്തു നമ്മുടെ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ ടി എംപ്ലോയ്സ് എഫ് ആണ് ഇതിനെ എടുത്ത് പോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടീ എടുത്ത് പുഷ് ചെയ്യാം കറണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ സിക്സിനും ടീക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഗോ ടു ടേബിൾ എന്താണ് കിടക്കുന്നതെന്ന് നോക്കുക സിക്സിനും ടീച്ചെ സിക്സിനും ട്രീക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നത് നയനാണ് ഈ നയനിനെടുത്തിട്ട് എന്ത് ചെയ്യണം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം ഉണ്ടോ അപ്പം നയനെടുത്തിട്ട് പാ ടേബിളിലേക്ക് നമ്മൾ പുഷ് ചെയ്തു അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് നയൻ ആണ് ഇവിടുത്തെ കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ഡോളർ ആണ് നമ്മുടെ സ്റ്റാക്കിന്റെ നയൻ ആണ് സ്റ്റാക്കിൽ കിടക്കുന്ന ടോപ്പ് സിമ്പിൾ കറണ്ട് ഇൻപുട്ട് സിമ്പിൾ ഡോളർ ആണ് അപ്പം നയൻ ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താ കിടക്കുന്നതെന്ന് നോക്കുക നയനും ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താ കിടക്കുന്നതെന്ന് നോക്കുക നയൻ ഡോളറിന് കറസ്പോണ്ടിങ് പാസിങ് ടേബിൾ ആർ വൺ ആർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം അപ്പം ഇക്വേഷൻ ഏതാണ് ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ആണ് ഡബിൾ ലെങ്ത് പോപ്പ് അപ്പൊ ത്രീ ഇൻ ടു നമുക്ക് എന്ത് ചെയ്യാൻ അപ്പൊ ആറ് എണ്ണത്തിനെ സ്റ്റാക്കിന്റെ അത്തുനിന്ന് നമുക്ക് പോപ്പ് ചെയ്യണം അപ്പൊ ആറ് എണ്ണത്തിനെ പോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇത്രയും എണ്ണത്തിനെ നമ്മൾ പോപ്പ് ചെയ്തു അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത് ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത് ഇക്വേഷൻ അപ്പം ഇത്ര എണ്ണത്തിനെ പോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനെ പുഷ് ചെയ്യുക അപ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇയെ നമ്മൾ എടുത്തിട്ട് പുഷ് ചെയ്തു ഇനിയും കറണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ സീറോയ്ക്കും ഈക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണ് കിടക്കുന്നതെന്ന് നോക്കുക സീറോയ്ക്കും ഈക്കും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ കിടക്കുന്നത് വണ്ണാണ് ഈ എടുത്തിരിക്കുന്ന ഈ വണ്ണിനെയും കൂടെ എന്ത് ചെയ്യണം നമ്മൾ പുഷ് ചെയ്തു ഓക്കെ നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്തു ഇനി കറണ്ട് ഇൻപുട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ആണ് സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്ന കിടക്കുന്നത് ഡോളറാണ് അപ്പം വണ്ണിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിളിൽ എന്താണ് അതായത് ആക്ഷൻ ടേബിളിൽ എന്താണ് വരുന്നത് നോക്കുക വണ്ണിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് വണ്ണിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് പാസിങ് ടേബിൾ എന്താണ് വരുന്നത് നോക്കുക വണ്ണിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നത് അക്സെപ്റ്റ് ആണ് എക്സെപ്റ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാസിങ് ആണ് അപ്പൊ നമ്മുടെ പാസിങ് ഇവിടെ കഴിഞ്ഞു സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇങ്ങനെയാണ് ഒരു എൽ ആർ പാസർ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ പഠിച്ചത് എൽ ആർ പാസറിനെ കുറിച്ചാണ് അതിന്റെ എക്സാമ്പിൾ എൽ ആർ പാസറിന്റെ എക്സാമ്പിൾ ആണ് എൽ ആർ പാസറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ പ്രീവിയസ് നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലക്കിനെ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു വെരി മച്ച്